ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പറമ്പിൽ വന്നിരിക്കുകയാണ്. കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഇതിൽ മിക്കവാറും ദിവസങ്ങൾ ഉപ്പിമയും പറമ്പിൽ വരാറുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കാണ് വരാറുള്ളൂ. ഇന്ന് സൺഡേയാണ്, അവധി ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മൾ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കയ്യിൽ കരുതാറുണ്ട്. വിശക്കുന്ന സമയത്ത് കഴിക്കാൻ ചായയും പിന്നെ സ്നാക്സൊക്കെയാണ് കരുതാറ്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഫ്രണ്ട്സ്, ദിസ് ഇസ് നൗഫൽ ആൻഡ് ഫാമിലി, വെൽക്കം ബാക്ക് ടു ഹെൻ കെ വ്ളോഗ്സ്. മഴക്കാലമായതുകൊണ്ട് തന്നെ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കണം, ആകെ പുല്ല് നിറഞ്ഞ് കിടക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെട്ടണം, പിന്നെ അടയ്ക്ക് വെറുക്കണം, നാളികേരം വെറുക്കണം, വിറക് കീറണം. ഇത്രയും ചെറിയൊരു പരിപാടിയാണ് നമുക്കുള്ളത്. നമ്മുടെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മുമ്പേ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് നിർവാണങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഓൾറെഡി വൈറലായ ഒരു ഐറ്റമാണ്. ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം വാഴയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പുള്ളിച്ചെടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഉമ്മതേ പണി തുടങ്ങിയിട്ടുണ്ട്, മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്യാൻ മസാല നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മളിനി മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഉള്ളിൽ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട് മസാല. അപ്പോൾ നമ്മൾ മീൻ മസാല കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പണി കൂടെ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലി കൂടെ നമുക്ക് 3 ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. റൈനാത്തടെ പിള്ളേരും കൂടി ഉണ്ട്. ഇതാ ഇവരൊക്കെയാണ്. ഇതാ ഇത് ഷമീം, ഇത് മാജിദ, ഇതോ ആരിപ്പ നാണാ എനിക്ക് ചിരിക്കേ. അപ്പോൾ റൈനാത്തടെ പിള്ളേരാണ്. റൈനാത്തിന് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തരാറ്. ബലൂൺ സർപ്രൈസ് വീഡിയോയിൽ കാണിച്ച കേക്കൊക്കെ റൈനാത്ത് ഉണ്ടാക്കി തന്നാണ്. എൻ്റെ മൂത്താപ്പാടെ മകളാണ് കേട്ടോ. മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരും കൂടി ഉണ്ട് നമ്മുടെ കൂടെ ഇന്ന് ഫുഡ് ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട്. എന്താ ഇരുമ്പുമുളി ഇതേ വായയിലിടണം. എക്സ്പ്രഷൻ ഒന്നും വരാൻ പാടില്ല, എന്ന് കാണിക്കാൻ പാടില്ല. ഒരു വികാരമില്ലാണ്ട് തിന്നണം, മനസ്സിലായാ? ഏറ്റവും ആദ്യം ആരാ? എടാ കള്ള, വികാരമൊന്നുമില്ലാണ്ട് തിന്നു കഴിഞ്ഞാ ആ കാണിച്ചേ. ആ അപ്പൊ ഓൻ്റെ വികാരമില്ലാണ്ട് കഴിച്ചിട്ടാ അടുത്താല്. ആ തുണയ്ക്ക് മതി. എന്റെ വായിൽ വെള്ളം വന്നല്ലോ. അല്ല സദ്യയിലിന് പുളിയില്ലേ? എടാ ഒരു എക്സ്പ്രഷനും ഇല്ലടാ. നിങ്ങളെ ആൾക്കാര് ഭയങ്കര കേട്ടാ. ആ അടിപൊളി ഓടും കഴിഞ്ഞ അടിപൊളി. അടുത്തത് നീ ആരിപ്പ. ആ
പുളിയുണ്ട്. ഏ അവിടെ ദൈവം ഒരു എക്സ്പ്രഷനും ഇല്ല. ഇതിൽ പുളി ഇല്ല അല്ലേ? ഉണ്ടാ? ആ നോട്ടെ, ആ നോട്ടെ, എൻ്റെ വായോട്ടെ, ആ എൻ്റെ വായോട്ടെ. അപ്പം മീൻ ഏകദേശം 30 മിനിറ്റ് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് കിടക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് വെച്ചിട്ടാ മതി. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുള്ളിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ വാഴൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ശേഷം നമ്മുടെ വറുത്ത് വെച്ച മീൻ അതിലേക്ക് ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1/2 ഗ്ലാസ്സാണ് ചേർക്കണത് കേട്ടോ. തേങ്ങാപ്പാലിൽ തള വരുമ്പോൾ 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർവാണ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊതിയുണ്ടാ? സത്യം പറ. ഏ കൊതിയുണ്ട് എനിക്ക്. ഏ ആ അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോണം. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളാണ് ആദ്യമായിട്ട് കഴിക്കണത് കേട്ടോ. മോനിട്ടാ റെഡി അല്ലേ? ഏ കഴിക്കാൻ പറ്റേ പറ. എന്നുണ്ട് കാണുമ്പോൾ പുതിയ ഉണ്ടാ? ഏ മജി എന്നുണ്ട്? ഏ വയലും വെള്ളം വരണ്ട? വിശക്കുണ്ടല്ലേ, കുറേ നേരമായില്ലേ. അരിപ്പാ കഴിക്കല്ലേ, ഇവിടുത്തെ കഴിച്ചോ. കൊല്ലെടുത്ത് കഴിക്കാം. മീൻ്റെ കഷ്ണം എടുത്ത് കഴിച്ചോക്കെ, ഞാൻ പിച്ചു തരാം. അതിനുണ്ട് മോട്ടെ, അതിനുണ്ട് ആ കാര്യം പറയേ. ആണോ ചമ്മന്തി കുട്ടി കഴിച്ചേക്കടാ, ഓവൻ എരിവിൻ്റെ ആളാണ് കേട്ടാ. ചമ്മന്തി കുട്ടി കഴിച്ചൊക്കെ, മുളക് ചമ്മന്തി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളി കഴിച്ചൊക്കെ, നല്ല എരിവുണ്ട് കേട്ടോ. ആ നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഫിഷിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ തേങ്ങാപ്പാലും ഇഞ്ചിയും മുളകും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു രക്ഷയില്ല. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു രക്ഷൻ്റെ അല്ല, അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.